കൊച്ചി പാലാരിവട്ടം പൈപ്പ് ലൈൻ റോഡിൽ സ്ഥിതി ചെയ്യുന്ന പ്രയത്ന എന്ന ഈ സ്ഥാപനത്തെ നയിച്ചുകൊണ്ടുപോകുന്നത് ജോസഫ് സണ്ണി എന്ന പ്രമുഖ ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റാണ്. 2012 സ്ഥാപിതമായ പ്രയത്ന എന്ന സ്ഥാപനം കുട്ടികളുടെ ശാരീരികവും മാനസികവും വൈകാരികവുമായ തലത്തിലെ വളർച്ചയ്ക്ക് താളക്രമം നൽകുന്നു. ദൈവം എല്ലാ കുഞ്ഞുങ്ങളെയും ഒരുപോലെയല്ല സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ ചൈൽഡ് ഇസ് യുണീക്ക് എന്ന് പറഞ്ഞത് നമ്മുടെ കൈയുടെ വിരലുകൾ പോലെ ഓരോ കുട്ടിയും സ്പെഷ്യലാണ്. അപ്പം നോർമലി ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു അമ്മയുടെ ഉദരത്തിൽ 37 to 42 weeks, അതായത് 9 മാസം നമ്മൾ പറയും. ഈ 9 മാസം കാലം, അതായത് 37 to 42 weeks ഇരുന്നതിന് ശേഷമാണ് ഈ കുട്ടി അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അപ്പം ഈ കുട്ടിയുടെ ഡെവലപ്മെന്റ് നടക്കുന്നത് അമ്മയുടെ ഉദരത്തിൽ തന്നെ തുടങ്ങുകയാണ്. അപ്പം അമ്മയുടെയും അച്ഛന്റെയും സംസാരം, അവരുടെ പെരുമാറ്റം, ഇതെല്ലാം ഈ കുട്ടിയുടെ വളർച്ചയെ ആക്ച്വലി അഫക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചില കുടുംബങ്ങളിൽ ചില അമ്മമാർക്ക് ഡിപ്രഷൻ വരാറുണ്ട് ഡ്യൂറിംഗ് ദി പ്രഗ്നൻസി ടൈമിൽ, അല്ലെങ്കിൽ ഫാമിലി പ്രോബ്ലംസ്, അല്ലെങ്കിൽ അച്ഛനുമായിട്ടുള്ള വഴക്കുകൾ, അല്ലെങ്കിൽ വീട്ടിലുള്ള ഫാമിലി ഇഷ്യൂസ്, ഇതെല്ലാം ഈ കുട്ടിയുടെ ഡെവലപ്മെന്റിനെ അഫക്ട് ചെയ്യും. അപ്പം നോർമലി ചില പേരൻസ്, ചില അമ്മമാർ വർക്ക് ചെയ്യുന്നവരായിരിക്കും. അപ്പം വർക്ക് റിലേറ്റഡ് സ്ട്രെസ് ഉണ്ടെങ്കിൽ ഇതിനെ അഫക്ട് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ കുട്ടികൾ, ചില കുട്ടികൾ നേരത്തെ ജനിക്കും, അതായത് ഈ മാസം തികയാ ജനിക്കുന്ന കുട്ടികൾ. അപ്പം അവർക്ക് ചിലപ്പം വെയിറ്റ് കുറവായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെതായ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഈ കുട്ടികളെ NICU കുറച്ച് ദിവസം ഏകദേശം ഇരിക്കുന്നത്, കാരണം അവരുടെ പ്രായം എത്താതെ വരുന്നതുകൊണ്ട് അവർക്ക് ചില കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാകാറുണ്ട്. അവർക്ക് ജോണ്ടിസ് നിയോനേറ്റൽ ജോണ്ടിസ് ഉണ്ടാകാറുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഫീഡിംഗ് ഡിഫിക്കൽറ്റി ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ കുട്ടികളുടെ ആദ്യത്തെ ഒരു മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ അമ്മയുടെ മുലപ്പാൽ ചപ്പി കുടിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എക്സസൈസുകൾ നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ കൊടുക്കും. അതുപോലെ തന്നെ അവരുടെ ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസ്, അവരുടെ ഓരോ സ്റ്റേജിലുള്ള അവരുടെ മൈൽ സ്റ്റോൺസ്, അതായത് തല ഹെഡ് കൺട്രോൾ, തല ഉറക്കുക, കമന്ന് വീഴുക, അതല്ലെങ്കിൽ അവരുടെ മുട്ടുമ്മ നീന്തുക അല്ലെങ്കിൽ ഇരിക്കുക, ഇങ്ങനെ പല മൈൽ സ്റ്റോൺസുകളുണ്ട്. ഈ മൈൽ സ്റ്റോൺസ് എല്ലാം തന്നെ ടൈമിൽ അച്ചീവ് ആകണം. ഇത് ലേറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഡെവലപ്മെന്റ്സിൽ ഡിലേ വരാൻ ചാൻസസ് ഉണ്ട്. അമ്മയെ നോർമലി 3 to 5 months അമ്മയെ നോക്കി കുഞ്ഞ് ചിരിക്കണം. അതാണ് ഒരു സോഷ്യൽ മൈൽ സ്റ്റോൺസിന്റെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ്. ഐ കോണ്ടാക്ട് അമ്മയായിട്ട് ഡെവലപ്പ് ചെയ്യുക, അമ്മയെ കണ്ടാൽ ചിരിക്കുക. അപ്പം ഇത് ചില പേരൻസ് ഇവരത് ശ്രദ്ധിക്കാറില്ല. ചില ഇന്നത്തെ തിരക്ക് മൂലം പല പേരൻസും ഇവർ കുട്ടിയെ TV മുമ്പിൽ എക്സ്പോസ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ കാണിക്കുക, അല്ലെങ്കിൽ അവർക്ക് ഇതിന്റെ ചൈൽഡ് ഡെവലപ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ താല്പര്യമില്ല. കുഞ്ഞിനെ വിശക്കുമ്പോൾ പാല് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ അവരെ കളിപ്പിക്കുന്നു, അല്ലെങ്കിൽ കൂടുതലായിട്ട് കുഞ്ചിക്കുന്നു. ഈ ഒരു ഇതിലേക്ക് വന്നു. ഇപ്പം കൂടുതൽ നോക്കുകയാണെങ്കിൽ ഒരു ന്യൂക്ലിയർ ഫാമിലി, കുട്ടികൾ ഉണ്ടാകുന്നതന്നെ വളരെ എണ്ണം കുറഞ്ഞു തുടങ്ങി. അതായത് ഇപ്പം കൂടുതൽ IVF അങ്ങനെ ട്രീറ്റ്മെന്റിലേക്ക് മാറി തുടങ്ങി, കാരണം ഇപ്പോഴത്തെ ജീവിതശൈലിയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത്. അപ്പം നമുക്ക് നോർമൽ ഡെവലപ്മെന്റിൽ ഉണ്ടാകുന്ന ഈ കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള സ്റ്റിമുലേഷൻ കൊടുക്കണം. അപ്പം ആ സ്റ്റിമുലേഷൻ ചെയ്യുന്നതിൽ പല പേരൻസും ഫെയിലിയർ ആണ്. അപ്പോൾ അത് നമ്മളൊരു കുട്ടിക്ക് വാക്സിനേഷൻ കൊടുക്കുന്നോ, അല്ലെങ്കിൽ അവരുടെ ഡെവലപ്മെന്റ്സ് അനുസരിച്ച് പനി വരുന്നോ, അല്ലെങ്കിൽ അവർക്ക് ജലദോഷം വരുമ്പം ഡോക്ടറെ കണ്ട് മരുന്ന് കൊടുക്കുന്നോ അല്ലെയാണ് അവർക്ക് അനുസരിച്ച്, അതിൻ്റെ അനുസരിച്ച് അവർക്ക് സ്റ്റിമുലേഷൻ കൊടുക്കണം. ആ സ്റ്റിമുലേഷൻ നന്നായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ അവരുടെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ്, അറ്റൻഷൻ, അവരുടെ ഡെവലപ്മെന്റ്സ് എല്ലാം നന്നായിട്ട് വരുള്ളൂ. കേരളത്തിൽ തന്നെ വളരെ വിരളം സ്ഥാപനങ്ങളെ ഇതുപോലെ കുട്ടികൾക്കായി പ്രവർത്തിക്കുന്നുള്ളൂ. ജോസഫ് സണ്ണി എന്ന മനുഷ്യ സ്നേഹിയുടെ മനസ്സിലുദിച്ച ആശയങ്ങളുടെ ഫലമാണ് ഈ സ്ഥാപനം. ഒക്യുപേഷണൽ തെറപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒക്യുപേഷണൽ തെറപ്പി ഒരു ആധുനിക ചികിത്സാ രീതിയാണ്. ഈ കാലത്ത് 1949 മുതൽ ഇന്ത്യയിൽ നിലവിലുള്ള ഒരു ചികിത്സാ രീതിയാണ് ഒക്യുപേഷണൽ തെറപ്പി എന്നുള്ളത്. അത് കൂടുതലും ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങളെ വിശകലനം ചെയ്യുന്ന ഒരു ചികിത്സാ രീതിയാണ് ഒക്യുപേഷണൽ തെറപ്പി എന്നുള്ളത്. ഒരു വ്യക്തിയുടെ ദിനചര്യകൾ എന്ന് പറയുന്നത് ജോലി, വിനോദം, ദൈനംദിന പ്രവൃത്തികൾ, കളികൾ, കുട്ടികളിലാണെങ്കിൽ കളികൾ, ഇതെല്ലാമാണ് ഒരു വ്യക്തിയുടെ ദൈനംദിന ജീവിതം എന്ന് പറയുന്നത്. ഇതിലൂന്നിയാണ് ഒക്യുപേഷണൽ തെറപ്പിസ്റ്റ് വർക്ക് ചെയ്യുന്നത്. ഒരു ഒക്യുപേഷണൽ തെറപ്പിസ്റ്റ് വർക്ക് ചെയ്യുന്നത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ മുതൽ ഒരു ഒക്യുപേഷണൽ തെറപ്പിസ്റ്റിന്റെ റോൾ അവിടെ തുടങ്ങുകയാണ്. ആ കുഞ്ഞിന്റെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു കുഞ്ഞ് മാസം തികയാതെ ജനിച്ചു എന്നുണ്ടെങ്കിൽ അവിടെ തുടങ്ങുന്ന ഒക്യുപേഷണൽ തെറപ്പിസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ, അവിടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ കിട്ടേണ്ട ചില സെൻസറി സ്റ്റിമുലേഷൻസ് ഉണ്ട്, അതെല്ലാം കിട്ടാതെയാണ് മാസം തികയാതെ ഒരു കുഞ്ഞ് ഭൂമിയിലേക്ക് ജനിക്കുന്നത്. ആ സമയത്ത് അവിടെ ഒക്യുപേഷണൽ തെറപ്പിസ്റ്റിന്റെ ഒരു റോൾ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്.
നമ്മൾ ഒക്യുപേഷണൽ തെറപ്പിസ്റ്റ് അവിടെ കുട്ടികൾക്ക് ഏത് രീതിയിലുള്ള സ്റ്റിമുലേഷൻ ആണോ വേണ്ടത് ആ സ്റ്റിമുലേഷൻ കൊടുത്തു തുടങ്ങുന്നു കുട്ടികൾക്ക്. ആ ഇപ്പോൾ 9-ാം 10-ാം മാസം ജനിക്കേണ്ട കുട്ടി 7-ാം മാസത്തിൽ ജനിച്ചാൽ 7-ാം മാസത്തിൽ തൊട്ട് കിട്ടേണ്ട കാര്യങ്ങളും നമ്മൾ ഒക്യുപേഷണൽ തെറപ്പി കൂടെ കൊടുക്കുന്നു. എല്ലാ രീതിയിലും ഒക്യുപേഷണൽ തെറപ്പിക്ക് നിറയെ പ്രവർത്തന മേഖലകളുണ്ട്. ഇതിൻ്റെ പ്രവർത്തന മേഖലകൾ എന്ന് പറയുന്നത് ഒക്യുപേഷണൽ തെറപ്പി ഇൻ ന്യൂറോളജി, ഓർത്തോപീഡിക്സ്, പീഡിയാട്രിക്സ്, എർഗണോമിക്സ്, സൈക്യാട്രി, ഇങ്ങനെ വിവിധ 13 പരം മേഖലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒക്യുപേഷണൽ തെറപ്പി. ഏറ്റവും കൂടുതൽ പ്രയത്ന ഊന്നൽ നൽകുന്നത് പീഡിയാട്രിക്സിലാണ്. ഞങ്ങൾ കൂടുതലും ചൈൽഡ് സൈക്യാട്രി പീഡിയാട്രിക് കേസുകളാണ് വരുന്നത്. ഓട്ടിസം, ഡൗൺ സിൻഡ്രോം, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, അതുപോലെ തന്നെ സെർബൽ പാലസി, ഇതുപോലത്തെ കോമൺ കണ്ടീഷൻസ് ആണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വരുന്നത്. അച്ഛനും അമ്മയും കുടുംബവും ഈ സ്ഥാപനവും ചേർന്ന് വളർച്ചാഘട്ടത്തിൽ മന്ദഗതിയിലായ കുട്ടികളെ അവരുടെ സാമൂഹികവും മാനസികവുമായ വളർച്ചയിലേക്ക് വീണ്ടും എത്തിക്കുകയും നാളേക്കുള്ള ലോകത്തിന്റെ വാഗ്ദാനങ്ങളായി അവരെ രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. ജോസഫ് സണ്ണിയും സ്റ്റാഫ് അംഗങ്ങളും അങ്ങനെ ഇവിടെ എത്തിച്ചേരുന്ന കുട്ടികളുടെ കഴിവുകൾ വികസിപ്പിക്കാനുള്ള സാങ്കേതിക ശിക്ഷണങ്ങൾ നൽകി അവരെ ഭൂമിയിലെ മാലാഖമാരായി ജീവിത സ്വപ്നങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നു. ചെന്നൈയിൽ ഒരു 10-15 ഇയേഴ്സോളം ഞാൻ വർക്ക് ചെയ്തു. അപ്പം ഏകദേശം 10 ഇയേഴ്സ് കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി എന്റെ ഫീൽഡ് അല്ല, എന്റെ പ്രവർത്തന മേഖല നാട്ടിൽ തന്നെയാണ്, അതായത് എസ്പെഷ്യലി കേരളത്തിലേക്ക് തന്നെയാണ്. കാരണം ഇവിടെയുള്ള പേരൻസിനും കുട്ടികൾക്കും ഈ ഒരു റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ ഈ ഒരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ടീം വർക്ക് ആവശ്യമാണെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വരാനും തുടങ്ങാനും കാരണമായത്. ചില പേരൻസിന് ആദ്യമേ ആക്സെപ്റ്റൻസ് വളരെ കുറവായിരിക്കും. ഇങ്ങനെ ഒരു ഡിസബിലിറ്റി ഉള്ള കുട്ടി അല്ലെങ്കിൽ ഒരു ഓട്ടിസം ഉണ്ടെന്ന് ആദ്യമേ കേൾക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം അത് നാച്ചുറലാണ്. കാരണം ആൻസൈറ്റി അല്ലെങ്കിൽ അവർക്ക് ഇതിനെപ്പറ്റി ഒരു കൂടുതൽ ഒരു അറിവ് കാണത്തില്ല. അപ്പോൾ അത് ക്യൂർ ചെയ്യാൻ പറ്റുമോ അല്ലെന്നുണ്ടെങ്കിൽ ഇതെന്തെങ്കിലും ഒരു വേറെ ഏതെങ്കിലും ട്രീറ്റ്മെന്റ് മെത്തേഡ് ഉണ്ടോ എന്ന് അവരൊത്തിരി സെർച്ച് ചെയ്യും, അല്ലെങ്കിൽ ഒത്തിരി ഡോക്ടർ ഷോപ്പിംഗ് നടത്തും. ഇത് മരുന്നുകൊണ്ട് മാത്രം മാറുന്ന ഒരു ഒരു രോഗാവസ്ഥയല്ല, അല്ല കാരണം ഇതൊരു ഡിസോർഡറാണ്, ഡിസീസല്ല. അപ്പം ഓട്ടിസം മാത്രമല്ല, സെർബൽ പാലസി ആണെങ്കിലും മറ്റ് ഡെവലപ്മെന്റൽ ഡിസബിലിറ്റീസ് ആണെങ്കിലും നമുക്ക് പൂർണ്ണമായിട്ട് 100% നമുക്കത് ക്യൂർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതൊരു നിയർ നോർമലാക്കി എടുക്കുക, അതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. അപ്പം അതിന് ആദ്യം പേരൻസിനെ നമ്മളത് കോൺഫിഡൻസിലേക്ക് കൊണ്ടുവരണം. അപ്പം അവർക്ക് വേണ്ടായ കൗൺസിലിംഗ് അല്ലെങ്കിൽ അവർക്ക് പല സിറ്റിംഗ്സിൽ അവർക്ക് അതിനെപ്പറ്റി ഒരു നല്ലൊരു അവബോധം ഉണ്ടാക്കിയ ശേഷം മാത്രമേ നമുക്ക് കുട്ടികളുടെ ട്രെയിനിങ് തുടങ്ങാൻ പറ്റത്തുള്ളൂ. Okay. First the girl woke up. Say it louder. First the girl woke up. Mm-hmm. It was morning. Okay. Then the girl brushed her teeth properly. She bathed. Mm-hmm. Then she packed her book and mm-hmm. she was ready for her school. Okay. Then after this? After that, when she came back, mm-hmm. she was hungry. Okay. So, she checked in the refrigerator what all specials are there. Hmm. So she found the ice cream. Okay. Then she saw and said, yummy. Hmm. Then she started eating. Okay. Good girl. ഇങ്ങനെ ഡിസോർഡേഴ്സ് ഉള്ള കുട്ടികൾ അല്ലെങ്കിൽ ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള കുട്ടികളെ ചിലപ്പം പേരൻസ് പള്ളിയിലൊന്നും കൊണ്ടുപോകത്തില്ല. അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സോഷ്യൽ ഗ്യാതറിംഗ് കൊണ്ടുപോകത്തില്ല, കല്യാണത്തിന് കൊണ്ടുപോകത്തില്ല, അല്ലെങ്കിൽ ഒരു വിശേഷ ദിവസങ്ങൾ കൊണ്ടുപോകത്തില്ല. കാരണം അവൻ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പല കുറുമ്പുണ്ടാക്കി അല്ലെ പ്രോബ്ലം ഉണ്ടാക്കി ഒരു സ്ഥലത്ത് ഇരിക്കുന്നില്ലെന്ന് പറഞ്ഞ് അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പേരൻസിനോട് പറയുന്നതെന്ന് വെച്ചാൽ കുട്ടികൾ ഇങ്ങനെ ഹൈപ്പർ ആക്റ്റീവാന്ന് പറഞ്ഞ് പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ പുറകെ നിർത്തുമ്പോഴാണ് ഇവർക്ക് കൂടുതലായിട്ട് ഇങ്ങനെ ഓടണം പുറത്തേക്ക് പോകണം തോന്നുന്നത്. അവരെ മുമ്പിൽ തന്നെ നിർത്തുക, മറ്റു കുട്ടികളുടെ കൂടെ തന്നെ നിർത്തുക. അല്ലെങ്കിൽ ഇപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ പള്ളിയിൽ കൂടുതൽ തിരക്കുള്ള ദിവസങ്ങൾ, അങ്ങനെയുള്ള ദിവസങ്ങളിൽ ആ ദിവസങ്ങളിലും പള്ളിയിൽ കൊണ്ടുപോകും. അല്ലെങ്കിൽ ഇട ദിവസങ്ങളിലുള്ള പള്ളി കുർബാന അടക്കുമ്പോൾ കൊണ്ടുപോയിട്ട് കുട്ടിക്ക് വേണ്ട, ഐ മീൻ അവൻ ആദ്യം നേരത്തെ തന്നെ പറയുക, ഞാൻ പള്ളിയിൽ പോകാൻ പോവാണ്, പോയി കഴിഞ്ഞാൽ നല്ല കുട്ടിയായിട്ടിരിക്കണം, മുമ്പ് ഇരിക്കണം. അങ്ങനെ ഒരു പ്രിപ്പറേഷൻ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കൂടുതലായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിലൊക്കെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിൻ്റെ ഒരു ഒരു കാലമാണ് ഇപ്പം. അപ്പം ടി വി, മീഡിയ അല്ലെന്നുണ്ടെങ്കിൽ ഐപാഡ്, മൊബൈൽ ഫോണിൻ്റെ ഒക്കെ ഉപയോഗം വളരെ കൂടുതൽ. കാരണം ഇങ്ങനെയുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ ചെറുപ്പത്തിൽ കുട്ടികൾക്ക് അറ്റൻഷൻ വളരെ കുറവായിരിക്കും. അപ്പോൾ അറ്റൻഷൻ കുറഞ്ഞിരിക്കുമ്പോൾ അറ്റൻഷൻ കുറഞ്ഞ എഫേർട്ട് കൊടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവർക്ക് കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. അപ്പം ലൈവായിട്ടുള്ള ഇൻട്രാക്ഷൻ കൂട്ടുക. അപ്പം ഒരു ഒരു റൈംസ് പാടുന്നു അല്ലെങ്കിൽ പാട്ട് പാടുന്നു, ഇതൊക്കെ നമ്മൾ നേരിട്ട് പാടുമ്പം ഒരു ഇൻട്രാക്ഷൻ നമുക്ക് കൂടുതൽ കിട്ടും. പക്ഷേ ഒരു ഗാഡ്ജറ്റ്സ് അല്ലെങ്കിൽ മൊബൈലോ ടി വിയിലോ കാണുമ്പം കളർഫുൾ ആയിരിക്കും, അതിനകത്ത് ആനിമേഷൻസ് ഉണ്ട് അല്ലെങ്കിൽ മ്യൂസിക് ഉള്ളപ്പം
അറ്റൻഷൻ കൂടുതൽ എഫേർട്ട് കൊടുക്കണ്ട. അപ്പൊ അറ്റൻഷൻ കുറവുള്ള കുട്ടികൾക്ക് നമ്മൾ അറ്റൻഷൻ കുറച്ച് എഫേർട്ട് കൊടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ കൊടുക്കും തോറും അവർക്ക് മാനുവൽ ആയിട്ടുള്ള കളികൾ അല്ലെങ്കിൽ പടം വരയ്ക്കാൻ അല്ലെങ്കിൽ കളറിംഗ് ചെയ്യാനായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യം തീരെ കുറവായിരിക്കും. അപ്പൊ അത് കുട്ടികൾ കൂടുതൽ ഇങ്ങനെയുള്ള എക്സ്പോഷർ കുറയ്ക്കുവാണെങ്കിൽ അവരുടെ ഇന്ററാക്ഷൻ കൂട്ടാൻ പറ്റും. So mama called the doctor and the doctor said no more monkeys back to the bed. Give me high five. One more high five. ഓരോ കുട്ടികളും വിഭിന്നങ്ങളാണ്, അവരുടെ കഴിവുകളും. ചില കുട്ടികൾ വളരെ പെട്ടെന്ന് വലുതാകുകയും അവരുടെ കഴിവുകൾ സ്വായത്തമാക്കുകയും ചെയ്യും. എന്നാൽ ചിലർ വളരെ പതുക്കെ മാത്രമേ അവരുടെ ദൈനംദിന ജീവിതത്തിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. അങ്ങനെ പിന്നോക്കാവസ്ഥയിൽ എത്തി നിൽക്കുന്ന കുട്ടികളുടെ കഴിവുകൾ ദ്രുതഗതിയിലാക്കുവാൻ പ്രയത്ന എന്ന സ്ഥാപനം സഹായിക്കുന്നു. സെൻസറി ഇന്റഗ്രേഷൻ തെറപ്പി എന്ന് പറയുന്നത് ഓക്യുപേഷണൽ തെറപ്പിയിലെ ഒരു മെയിൻ അപ്രോച്ചാണ്. ഒരു സെൻസറി ഇന്റഗ്രേഷൻ ഒരു കുഞ്ഞു അമ്മയുടെ ഉദരത്തിനുള്ളിൽ ജനിക്കുമ്പോൾ മുതൽ സെൻസറി ഇന്റഗ്രേഷൻ അവിടെ തുടങ്ങുകയായി. നമുക്ക് നിറയെ സെൻസസ് ഉണ്ട്, വിഷ്വൽ, ഓഡിറ്ററി, ഓൾഫാക്ടറി, ഗസ്റ്റേറ്ററി, മൂവ്മെന്റ്, പ്രോപ്രിയോസെപ്ഷൻ. ഇങ്ങനെ ഇതിൽ ഏറ്റവും മെയിൻ ആയിട്ട് ഒരു മനുഷ്യനിൽ കാണുന്ന സെൻസസ് ആണ് പ്രോപ്രിയോസെപ്ഷൻ, വെസ്റ്റിബുലർ ആൻഡ് ടാക്റ്റൈൽ. ഇതിൽ ഏതെങ്കിലും ഏരിയാസിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ കുട്ടികൾക്ക് അവരുടെ ഡെയിലി ലൈഫിൽ അത് അഫക്റ്റ് ചെയ്യുന്നത്. ഒരു സെൻസറി ഇന്റഗ്രേഷൻ നോർമലായിട്ട് എന്തോ പറയുകയാണെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ സെൻസസിനെയും പ്രോസസ്സ് ചെയ്ത് അതിൻ്റെതായ രീതിയിൽ എൻവയോൺമെന്റിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നതിനാണ് നോർമലായിട്ടുള്ള സെൻസറി ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഈ പ്രോസസ്സിംഗിൽ റെസ്പോണ്ട് അതിനെ റിസീവ് ചെയ്ത് റെസ്പോണ്ട് ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോഴാണ് സെൻസറി ഇന്റഗ്രേഷനിൽ പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്ന ഏരിയാസ് എന്ന് പറയുന്നത് അവരുടെ ഡെയിലി ലൈഫാണ്. അത് മേ ബി അവരുടെ കളികളിലാകാം, അവരുടെ ദിനചര്യകളിലാകാം, അവരുടെ സ്കൂൾ ഫംഗ്ഷനിലാകും. ഒരു കുട്ടിക്ക് ഏറ്റവും കൂടുതൽ ഇത് ഈ സെൻസറി ഇഷ്യൂസ് കാണുന്നത് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, ഈവൻ സെർബൽ പാലസി ഉള്ള കുട്ടികളിൽ പോലും സെൻസറി ഇന്റഗ്രേഷൻ ഡിഫിക്കൽട്ടീസ് കാണുന്നുണ്ട്. അത് ചിലപ്പോൾ മോഡുലേറ്റ് റിസീവ് ചെയ്യുന്നതിലായിരിക്കാം പ്രോബ്ലം, അല്ലെങ്കിൽ അതിനെ റിസീവ് ചെയ്ത് കഴിഞ്ഞ് മോഡുലേറ്റ് ചെയ്യുന്നതിലായിരിക്കാം. മോഡുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നതിലും ചില കുട്ടികൾക്ക് പ്രോബ്ലംസ് ഉണ്ടാകാറുണ്ട്. ഓക്യുപേഷണൽ തെറപ്പിയിൽ ചെയ്യുന്നത് ഇങ്ങനെയുള്ള കുട്ടികളിൽ നമ്മൾ അതിൻ്റെതായ രീതിയിൽ എത്രത്തോളം സെൻസറി സ്റ്റിമുലേഷൻ ആവശ്യമുണ്ടോ അതനുസരിച്ച് ഓരോ കുട്ടികളെയും ഡീറ്റെയിൽഡായിട്ട് സെൻസറി ഇന്റഗ്രേഷൻ അസസ്മെന്റ് ചെയ്ത് അതിനനുസരിച്ച് ഓരോ കുട്ടികൾക്കും വേണ്ട അളവിൽ സെൻസറി സ്റ്റിമുലേഷൻസ് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഞാനിവിടെ വന്നു തുടങ്ങിയിട്ട് 2 വർഷമായി. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ ഈ സ്ഥാപനത്തെ കുറിച്ച് അറിയുന്നത് തന്നെ. ഇവിടെ വന്നപ്പോൾ അത് ഇവിടെ വരാൻ വൈകിപ്പോയതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇത് എൻ്റെ മകൻ സാവിയോ. എൻ്റെ വീട് ചാലക്കുടി അടുത്ത് അന്നനാട് എന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. ഇവിടെ വന്നതിന് ശേഷം സാവിയോ വരുന്ന സമയത്ത് സാവിയോ വളരെ ഡിസ്ട്രാക്റ്റഡായിട്ട് ഒരു കുട്ടിയായിരുന്നു. ട്രെയിനിൽ കൊണ്ടുവരാനും ബസ്സിലാണെങ്കിലും യാത്ര ചെയ്ത് കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കുറെ കാര്യങ്ങൾക്ക് വേണ്ടി ഇവൻ വാശി പിടിക്കുമായിരുന്നു, അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ സ്പീച്ച് ആണെങ്കിലും അന്ന് വളരെ കുറവായിരുന്നു, ഇപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട്. സ്പീച്ചിന്റെ കാര്യത്തിലാണെങ്കിലും അവന്റെ ഹൈപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ, ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടിയായിരുന്നു. അപ്പോൾ അതും ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. മറ്റുള്ള സ്ഥാപനങ്ങളിൽ ഞാൻ പോയിരുന്നതിൽ വ്യത്യസ്തമായിട്ട് പ്രത്യേകിച്ച് ഓക്യുപേഷണൽ തെറാപ്പിയിൽ തന്നെ ഒത്തിരി മോഡ്യൂൾസ് ഞങ്ങൾക്ക് ഇവിടെ അവർ കാണിക്കുന്നുണ്ട്. അത് നമുക്ക് വീട്ടിൽ ചെയ്യേണ്ട വിധവും പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ പൊതുവെ എല്ലാ പാരൻസിനും അറിയേണ്ട ഒരു കാര്യം എന്താന്ന് ചോദിച്ചാൽ എന്താണ് ഓക്യുപേഷൻ തെറാപ്പി, തെറാപ്പി കൊടുക്കേണ്ടവരുടെ ക്വാളിഫിക്കേഷൻ എന്താന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതല്ലാതെ കാണുന്നിടത്ത് മുഴുവൻ ഓക്യുപേഷൻ തെറാപ്പി എന്ന് പറഞ്ഞിട്ട് വെറുതെ എന്തെങ്കിലും ക്വാളിഫൈഡ് അല്ലാത്ത ആൾക്കാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അത് കുട്ടികൾക്ക് ഗുണത്തെക്കാളേറെ ദോഷമാണ് ഉണ്ടാകുന്നത്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഇങ്ങനെ ഒരു കുട്ടി ജനിച്ചു വരുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സങ്കടമാണ്. ഞാനും അതുപോലെ വിഷമിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ നമ്മൾ എന്താ പറയുക, വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല, ഇതിന് എന്ത് സൊല്യൂഷൻ കാണണം എന്ന് നമ്മൾ തന്നെയാണ് ആദ്യം ചിന്തിക്കേണ്ടത്.
അപ്പോൾ നമ്മള് അമ്മയെ മാത്രമല്ല ഇതിനെ മുൻകൈ എടുക്കേണ്ടത്, ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സും ഈ കുട്ടിക്കൊപ്പം സപ്പോർട്ടായിട്ട് നിന്ന് കൂടെ പ്രവർത്തിക്കണം എന്നാണ് എനിക്ക് എല്ലാവരോടും കൂടി പറയാനുള്ളത്. ഈ കുട്ടി നമുക്കൊരു ബർഡൻ അല്ല. നമുക്ക് എല്ലാ സാധാരണ കുട്ടികളെ പോലെ എല്ലാ വികാര വിചാരങ്ങളും ഉള്ള കുട്ടിയാന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. Good. Abhi left, right leg niche rakho. Haan. Left leg bahar leke aao. Good job. Okay. Slowly sit. Haath niche rakho pano. Left hand niche rakho. Ready ho? Rings le le. Haan? Rings, kahan hai tumhari rings? Ye ra. Okay. Bahut dur hai na. Correct. थोड़ा और पीछे जाना पड़ेगा पल्लव, थोड़ा और, लिटिल बिट. यस, गुड जॉब. बस ओके, अभी हाथ रखोगे? हाँ. पल्लव, कौन सा कलर है? कौन सा कलर है? रेड कलर. Good. Next. Up. Pick ke daloge? Hand chala gaya. Ha, wapas rakhna hai. Okay. Ha, abhi hand acche se rakho. Good job. Okay. Forward. Dekho kahan hai? Ring kaun si color hai dekho? Pana? वेट, हैंड रखो अच्छे से, पकड़े रखो रिंग को, छोड़ो मत. ओके, क्या हुआ? वेट वेट वेट, वापस. हाँ, वापस नहीं डालना है, हाथ में पकड़े रखा है ना, बस. आई एम पानव्स मदर. माय सन इज 3.5 इयर्स ओल्ड. So he was 6 months old when we came to know about his problem, that he is having cerebral palsy. So from then on, from that time onwards, we are coming here to Prayatna for his treatment, and we started with physiotherapy, and it will be now 3 years he is coming over here, and we have seen a lot of improvement in him. So he could not turn on his own, he could not sit, he could not pick things with his hands and all. So now he is like doing all these things after coming here only to the center Prayatna. കുട്ടികളെ കഴിഞ്ഞും കൂടുതൽ ഇതിനകത്ത് ട്രെയിൻഡ് വേണ്ടത് പേരന്റ്സിനാണ്. അപ്പം പേരന്റ്സ് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ദൈവവിശ്വാസത്തിലോ അല്ലെങ്കിൽ അവർക്ക് ഒരു ഡിസിപ്ലിൻഡ് ആയിട്ട് ജീവിക്കുവാണെങ്കിൽ, അവരൊരു റോൾ മോഡലായിട്ട് അവർ ചെയ്യുവാണെങ്കിൽ, ഏത് ഡിസബിലിറ്റി ഉള്ള കുട്ടിയാണെങ്കിലും ഡിസോർഡർ കുട്ടിയാണെങ്കിലും അവരെ നമുക്കൊരു നിയർ നോർമലാക്കി അവരെ ഒരു അവരുടെ കഴിവുകളെ നമുക്ക് കണ്ടെത്താൻ പറ്റും. പേരന്റ്സ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണം. നമുക്ക് ഇപ്പോഴത്തെ ഒരു കാലത്ത് ഏറ്റവും കുറവുള്ളത് പറഞ്ഞാൽ ടൈമാണ്. അപ്പം ടൈമാണ് ഏറ്റവും കുറവുള്ളത്. അപ്പം ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്ത് പേരന്റ്സ് കൂടുതൽ റോൾ മോഡലായിട്ട് ആ കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ഈ കുട്ടികൾക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ പറ്റും, അവർക്ക് ഇമ്പ്രൂവ്മെന്റ് കിട്ടുമെന്നാണ് എന്റെ ഒരു വിശ്വാസം.